സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ. ഞാനിപ്പം കൊച്ചിയിലല്ല, തിരുവനന്തപുരത്തല്ല, കോഴിക്കോടല്ല, കാസർഗോഡല്ല, ഞാനിപ്പോൾ കുമരകത്താണ്. കോട്ടയം ജില്ലയല്ലേടാ ഇത്? അതോ ആലപ്പുഴ ജില്ലയോ? അല്ല, ആലപ്പുഴ ജില്ല. ആലപ്പുഴ എനിക്കറിയില്ല. അപ്പൊ നമ്മളിപ്പോ കുമരകത്താണ്. ഓക്കെ, ദാറ്റ്സ് ഓൺലി തിങ് ഐ നോ. നമ്മള് കുമരകത്ത് നിറാമയ വെൽനെസ് റിട്രീറ്റ് ഒരു സെന്ററിലാണ്. നമ്മളിവിടെ ആക്ച്വലി ഒരു വെൽനെസ് പ്രോഗ്രാമിന് വേണ്ടി വന്നതല്ല, ബട്ട് ദെൻ നമ്മളൊരു സ്റ്റേക്കേഷന് വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പം ഐ റിയലി ഫീൽ ലൈക്ക് ഡൂയിങ് എ വെൽനെസ് ട്രീറ്റ്മെൻറ്റ്, ലൈക്ക് ടേക്കിംഗ് എ പാക്കേജ് ആൻഡ് ഡൂയിങ് എ വെൽനെസ് ഒരു ഒരു പ്രോഗ്രാം. ലൈക്ക് ഇവിടെ ഞാൻ അവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 14 days, 7 days, ഈവൻ മോർ ദൻ ദാറ്റ്. അവർക്കിങ്ങനെ ആയുർവേദ, യുവർ റിയൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കിവിടെ ആകെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരു മാക്സ് ഒരു 1 day ആണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. ഞാനും ലെൻസ്മാനും മാത്രമേ എത്തിയിട്ടുള്ളൂ. ജീവ ഇസ് ഓൺ ദ വേ, വി ആർ വെയ്റ്റിംഗ് ഫോർ ജീവ. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തു. ഈവനിങ് ഒരു 4 മണിയായി. ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് ഈ വ്യൂ ഒക്കെ കണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് വരും, നിങ്ങളെ ഞങ്ങളത് കാണിച്ചു തരും. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പം നിറാമയയിലാണ് ഉള്ളത്. നിറാമയയുടെ 1 of the properties ആണ് ഈ കുമരകത്തുള്ള. ഒരെണ്ണം അതിരപ്പള്ളിയിലുണ്ട്. നമുക്ക് അറിയാം സംരോഹ, നിറാമയ സംരോഹയാണ് അതിരപ്പള്ളിയിലുള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. ഗൈസ് റൂമൊക്കെ കാണിച്ചു തരാം. റൂമൊന്നും മെസ്സായിട്ടില്ല, അതുകൊണ്ട് മെസ്സാവുന്നതിന് മുന്നേ കാണിച്ചു തരാം. ജീവ വന്നിട്ട് നമ്മൾ ബാക്കി ഫുൾ പ്രോപ്പർട്ടി കാണിക്കും. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. യുനോ, നമ്മുടെ ഈ ഒരു അട്രാക്ഷൻ കൂടുതലും പോകുന്നത് ഫോർ ഫോറിനേഴ്സ് ആയിരിക്കും. അറബ്സ് ഫോറിനേഴ്സൊക്കെയാണ് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. ബട്ട് ദ പോയിന്റ് ഇസ് നോട്ട് ജസ്റ്റ് ദം, നമ്മളും ഇത് കുറേ യൂസ് ചെയ്യണം. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വേറെ എവിടെയും പോയി ഇതൊക്കെ അവെയിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിലെ നല്ല ഇതുപോലെയുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലേ. സോ എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ആൻഡ് ഐ റിയലി ലൈക്ക് ദ പ്രോപ്പർട്ടി. ഇറ്റ്സ് വെരി ഹ്യൂജ്. ദേ ഹാവ് 27 rooms ഇൻ ടോട്ടൽ. ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുപാട് 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 നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. നമ്മളിന്ന് നിൽക്കുന്നത് ഒരു പ്രീമിയം വാട്ടർ വില്ല വിത്ത് ദ ബാക്ക് വാട്ടർ വ്യൂ. ആ കാണുന്നതാണ് കുമരകത്തെ വേമ്പനാട് ലേക്ക്. വേമ്പനാട് ലേക്കിൻ്റെ വ്യൂ ആണ് നമുക്ക് നമ്മുടെ റൂം എന്നുള്ളത്. ഓൾസോ വി ഹാവ് എ പൂൾ, പൂള് കാണിച്ചു തരാം. അതാണ് നമ്മുടെ പ്രീമിയം വാട്ടർ വില്ല. ഈ കാണുന്ന ഡൈവിംഗ് ഒന്നും പറ്റത്തില്ല, കുഞ്ഞു പൂളാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ റൂമിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു പൂളുള്ളത് അത് ചെറിയ കാര്യമല്ലല്ലോ. സോ അത് ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പം നമുക്ക് ചെറുതായിട്ട് റൂമിൻ്റെ ഒരു വ്യൂ കൂടെ കാണിക്കാം. വെൽക്കം ടു മൈ റൂം ഗൈസ്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പൊ കാണിച്ചത് റൂം ഒക്കെ കാണിച്ചതാ. ഇതാണ് നമ്മുടെ റൂം. ഡ്രസ് ആവുന്നതിന് മുന്നേ നിങ്ങളെ കാണിച്ചതരാം. ഇതാണ് ബെഡ്. കണ്ടോ, ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൽക്കം ടു നിരാമയ. കണ്ടോ, ഗ്രീൻ ആൻഡ് വൈറ്റ് ആട്ടെ ഇവരുടെ തീം. ആ ബിക്കോസ് ഇത് മൊത്തം ഈ ഗ്രീനറി എല്ലാം ഇതുണ്ട്. അയ്യോ, അതുണ്ട് ഇവിടെ. അതെന്താന്നറിയോ, എല്ലാ ദിവസവും ഈവനിങ് ഒരു 7 to 8 ഇവരുടെ ലോണിലല്ല ലോബിയില് നമ്മുടെ കേരള ആർട്സിന്റെ ഒരു കേരള ആർട്സുകൾ ഇവര് കളിക്കും. ഫോർ എക്സാമ്പിൾ കഥകളി, നാടോടി നൃത്തം, ഭരതനാട്യം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവരിവിടെ കളിക്കും. അപ്പൊ ഇന്ന് എന്നോട് നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോ ആ ചേച്ചി പറഞ്ഞിരുന്നു ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഒരു മോഹിനിയാട്ടി മോഹിനിയാട്ടം കളിക്കുന്നുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലോബിയിലേക്ക്. ഭരതനാട്യം ഓക്കെ. ഇത് കണ്ടോ, നമുക്ക് സ്നേഹം അവരിങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് ആപ്രിക്കോട്ട്, ഇത് ഫിഗ്, ഇത് ഡേറ്റ്സ്, ഇത് റെഡ് വെൽവെറ്റ് കേക്ക്. ഇതെന്താ നിങ്ങൾ കഴിച്ചു നോക്കിയില്ല? അച്ചപ്പം, കുഴലപ്പം, ചെമ്പരത്തിപ്പൂ എല്ലാം ഉണ്ട്. ചെമ്പരത്തിപ്പൂ കിട്ടിയാൽ നമ്മൾ ഇങ്ങനെ വെക്കും. ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട് നമുക്കിവിടെ ഇങ്ങനെ. കണ്ടോ, ഇതൊക്കെയുണ്ട്. നല്ല നല്ല ഒരു
എന്താ പറയാ ട്രഡീഷണൽ സെറ്റപ്പിലുള്ള ഒരു റൂമാട്ടോ. ഇതുപോലെ തന്നെ എന്താ പറയാ ചെറുതും വലുതായിട്ടുള്ള 27 റൂംസ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ അൺബോക്സ് ചെയ്യും, പക്ഷെ ഇവിടെയല്ല, ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. ഓക്കെ, പിന്നെ ഇത് കണ്ടോ, ഇത് അവരിക്ക് വന്നപ്പോഴും ഉള്ളപ്പോ കഴിക്കലും രണ്ടുപേരോട് വഴക്ക് വിടുകയാണെങ്കിൽ രണ്ടൊന്നും ആക്ച്വലി എന്റെ ഒരു കുളി സീൻ ഇവിടെ നടക്കുന്നതായിരിക്കും. അതും കൂടെ നമ്മുടെ ഈ ഒരു ട്രിപ്പില് എന്താ പറയാ ഒരു ഒരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ഐറ്റിനറിയിൽ ഒരു കുളി സീൻ ഉണ്ട്, ബട്ട് ദെൻ യൂട്യൂബിൽ ആ കുളി സീൻ വരില്ല, ബിക്കോസ് ദാറ്റ് കുളി സീൻ ഇസ് ഫോർ എ ബ്രാൻഡ്. അപ്പോൾ നമ്മളൊരു ഷാംപൂ, കണ്ടീഷണർ, ഹെയർ മാസ്ക് ഒക്കെ ഒരു കുളി സീൻ ഉണ്ട്. അത് നമ്മള് ഈ ഈ ഓപ്പൺ ബാത്റൂം, ഈ ഗ്രീനറി കണ്ടാണ് ഞാൻ ഇവിടെ ഇതാണ് നമ്മുടെ ഫുൾ റൂം ടൂർ. അപ്പൊ നമ്മുടെ റൂം, നമ്മുടെ ബെഡ്, നമ്മുടെ വാഷ്റൂം, ബാത്ടബ്, ഓപ്പൺ വാഷ്റൂം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഗൈസ്, ഇനി എനിക്ക് ഒന്ന് രണ്ട് ഷൂട്ട്സ് ഉണ്ട്. ജീവ വരുന്നതിന് മുന്നേ ക്വിക്ലി എനിക്ക് ഒന്ന് രണ്ട് ഇൻസ്റ്റഗ്രാം റീൽസ് ഫിനിഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മിസ്റ്റർ ജീവ ജോസഫ് വന്നിട്ടായിരിക്കും നമ്മുടെ ബാക്കി വീഡിയോ നിങ്ങൾ കാണാൻ. അതുവരെ calling me like a chimney. വന്നിട്ടുണ്ട്. ജീവ വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോ ഞങ്ങൾ പുറത്തിരുന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ട് കേട്ടില്ല. ദാ വരുന്നു ജീവ, ആ വരുന്നതാണ് ജീവ. എന്റെ പൊന്നു കുഞ്ഞെ നോക്കി നടക്കണേ, വീഴല്ലേ എന്നും പറയും. ഹലോ, വ്ലോഗിൽ ഒരു ഹായ് പറഞ്ഞിട്ട് പോകൂ. വ്ലോഗിൽ ഹലോ ഗൈസ്, ഞാൻ വരുന്നതിന് നിങ്ങൾ കോളിംഗ് മീ ഇട്ടോ? ഞങ്ങൾ കോളിംഗ് മീ ഇട്ടു, റൂം ടൂർ, ബാത്റൂം ടൂർ കഴിഞ്ഞു. പിന്നല്ല, നല്ലല്ലേ, ഹ്യൂജ് അല്ലേ പ്രോപ്പർട്ടി? ഹ്യൂജ് അല്ലേ? ഹ്യൂജ് ആണ്, മാസീവ്. 4 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ആ കൊച്ചി ടു കുമരകം. വ്യൂ നോക്ക്, സൺസെറ്റ് കാണാം. ബാ, എന്റെ കൈ പിടിച്ചോളൂ. കുമരകം ലേക്ക് റിസോർട്ട്. എന്റെ രണ്ട് ഷൂട്ട് കഴിഞ്ഞു, എന്റെ നാല് പഴംപൊരി കഴിഞ്ഞു.
ഇനി ഇപ്പം ടൈം ഓൾറെഡി ഒരു 6:37 ആവുന്നു. നമുക്ക് 7:30 ഇവിടെ ഡിന്നർ ഓപ്പൺ ആവും. അപ്പൊ ഓൾറെഡി നമ്മളോട് ഷെഫ് ചോദിച്ചായിരുന്നു ഇഫ് യു വാണ്ട് എനി സ്പെസിഫിക് പെർട്ടിക്കുലർ ഡിഷസ് ഡു ലെറ്റ് മീ നോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ജീവ വന്നിട്ട് പ്ലാൻ ചെയ്ത് പറയാന്നല്ലേടാ ഞാൻ പറഞ്ഞത്. സ്നേഹമുള്ള ഞാൻ അങ്ങനെയൊക്കെ പറയും. നമുക്ക് മോസ്റ്റ്ലി വല്ല ഫിഷിന്റെ ഒക്കെ ഇപ്പം കായലൊക്കെ അടുത്തായത് കൊണ്ട് നല്ല നല്ല സീ ഫുഡ് കിട്ടാനുള്ള ചാൻസ്. അപ്പൊ നമുക്ക് അതെല്ലാം എന്തെങ്കിലുമൊക്കെ ഡിന്നറിനുണ്ടാവും. അപ്പൊ ഡിന്നറിന്റെ സമയത്ത് ഞങ്ങൾ നിങ്ങളവിടെ വെട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഒരു അന്ധകാരമായിരിക്കും. നല്ലത് ഡിന്നർ കഴിഞ്ഞിട്ട് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ നമ്മൾ വീണ്ടും കാഴ്ചകൾ കണ്ടു തുടങ്ങും. നാളെ രാവിലെ റിസോർട്ട് നിങ്ങളെ മൊത്തത്തിൽ നടന്ന് കാണിക്കാം. ഓക്കെ, വാച്ച് ഐ യെസ് ഇൻ ഐ മീൻ ഐ ആം ഇൻ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, വെയിറ്റ് ചെയ്യ്. അലറി വിളിച്ച് ഡിന്നർ ടൈം എന്ന് പറയണം, പക്ഷെ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് നല്ല ചപ്പാത്തിയും ദാൽ ധട്കയും അല്ലേ, പിന്നെ ചിക്കൻ 64. ചിക്കൻ 64 ഞാൻ ഓർഡർ ചെയ്തത് സ്പെഗറ്റി പ്രോൺസ് ആൻഡ് ബ്രോക്കലി. അത് ഞാൻ ഓർഡർ ചെയ്യാനുള്ള കാരണം നാളെ നമ്മൾ കഴിക്കാൻ പോകുന്നത് വെരി നാടൻ വിത്ത് ഫിഷ് തവ, പിന്നെ മറ്റേത് മോരിക്കറി, തോരൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇറ്റാലിയൻ കഴിക്കാം അല്ലേ. വൈ നോട്ട്? അല്ല, ജീവൻ ഓർത്തിങ്ങിനാണല്ലോ കഴിക്കുന്നത്. ഓർത്തിങ്ങനെ ചൈനീസ് കുടിക്കാനാണ് കഫേയിലൊക്കെ പോയി നമ്മൾ മിക്കവാറും കഴിക്കുന്നത്. ഞാൻ പിന്നെ പിന്നെ ഷിജു സാറ് കൂടെ ലെമൺ ടീ ചോദിച്ചെന്ന് കേട്ടു. ഞാന് ജീവചേട്ടനാ പറഞ്ഞത്. വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് എൻ്റെ ഒരു ഫ്രണ്ട്, ഷീസ് എ യുനോ സോഷ്യൽ മീഡിയ പേഴ്സൺ, മറിയ ഡൊമിനിക് എന്ന പേര്. അപ്പോൾ ആൾ താമസിക്കുന്നത് കുമരകം അടുത്ത് തന്നെയാണ്. അവർ കോട്ടയത്താണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, ഡിഡ് യു ലൈക്ക് ദ പ്രോപ്പർട്ടി? അപ്പോൾ ഐ സെഡ് യാ, വെരി നൈസ്, മാസീവ് പ്രോപ്പർട്ടിയാണ്, നല്ല രസമുണ്ട്, 8.5 acres എന്തോ ഉണ്ട് ഈ പ്രോപ്പർട്ടി, രമയ വെൽനെസ് റിട്രീറ്റ് സെൻറ്റർ. അപ്പോൾ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു എങ്ങനെയുണ്ട് പ്രോപ്പർട്ടി, ഇഷ്ടമായി, പൈസ ഇഷ്ടമായി, സ്റ്റാഫ്സൊക്കെ മുത്തുകളാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ശരിയാട്ടോ, ഇപ്പം നമ്മളുടെ അടുത്ത് വന്ന് ഈ കഫേ, ലൈക്ക് ഈ എന്താണ് ഇത് പറയുന്നത്, ഈ സ്ഥലത്തിന് എന്താ പറയുന്നത്, നമ്മൾ കഫേ അല്ലല്ലോ, അതുപോലെ കഫേ സംസാരം. ഓക്കെ, കഫേ സംസാരത്തിൽ വന്ന് നമ്മളുടെ അടുത്തുനിന്ന് ഈ ഓർഡേഴ്സ് എടുത്ത ചേട്ടൻ എന്തൊരു സ്വീറ്റ് ആയിരുന്നു, ലൈക്ക് സോ സ്വീറ്റ്, ഭയങ്കര ഭയങ്കര ഇല്ലേ, നല്ല രസമില്ലേ അവര്. എനിക്ക് കൊറേ അധികം പിന്നെ പിന്നെ വരാൻ തോന്നുന്നു, കൊറേ അധികം വാചാലനാവണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ എറ്റിക്കറ്റ് പാലിക്കേണ്ടതുകൊണ്ട് തൊട്ടടുത്ത് ആൾക്കാരിരിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് എന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഇങ്ങനല്ല, ഞാൻ നാളെ രാവിലെ അംഗത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. അതുവരെ ആര് നോക്കിയാലും ഞാൻ അയ്യോ അങ്ങനെയല്ല കേട്ടോ. അപ്പം ഞങ്ങളിനി ബാക്കി ഫുഡ് കഴിച്ചിട്ട് ഫുഡിൻ്റെ ഷോർട്സ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു സ്റ്റേക്കേഷൻ ഒക്കെ വരുന്നത് ഭയങ്കര അടിപൊളിയാണ്, നല്ല നല്ല രസമുണ്ട്, ഒരു റിലീഫ് ഉണ്ട്. ഫുഡ് വന്നിട്ട് ബാക്കിയാണ്. ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല എന്താണ് ഇത്, പരിപ്പ് കറിയാ, പരിപ്പ് കറി, ഹെൽത്തി പരിപ്പ്, എന്നിട്ട് കുറച്ചുകൂടെ പരിപ്പ് കറിയും കൂടെ ഒഴിക്കാൻ, കുറച്ചുകൂടെ അല്ല കുറച്ചധികം.
എന്നിട്ട് ഷിജുവിന്റെ ബട്ടർ ചിക്കൻ എടുക്കും. അത് ശരി. ഞാൻ ഈ പ്രതിമകളുടെ കൂടെ ഒരാലോചനയിൽ നന്നായി തുടങ്ങാൻ പറ്റുമോ? എനിക്ക് ആലോചനയൊന്നുമില്ല, എന്റെ വയറുള്ളായി ഗൈസ്. സ്പഗെറ്റി കഴിച്ച എന്റെ വയറുള്ളായി. നല്ല ഡിന്നറായിരുന്നു, എസ്പെഷ്യലി ദാൽ ചിക്കൻ 65. നല്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നമ്മള് സ്റ്റിൽ ഇവിടെ റെസ്റ്റോറൻ്റ് ഒരുപാട് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇത്രയ്ക്ക് ഇന്നത്തെ രാത്രി കിടക്കാൻ പോകണമെങ്കിൽ ചുമ്മാ ക്യാമറയുടെ മുമ്പിൽ പോയി അല്ലെങ്കിൽ സെൽഫി ക്യാമറ വെച്ച് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളോട് എന്താ പറയുന്നതെന്നുള്ളത് ശരിക്കാകില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് പോകാം, എന്നിട്ട് രാവിലെ കാണാം. ഇങ്ങനെയൊക്കെ ഒരാൾ ഡോക്ടറെ ചെയ്യും. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരാൾ റെഡിയായി നിൽക്കുന്നുണ്ടോ ഗൈസ്? രാവിലെ എഴുന്നേറ്റ് എൻ്റെ കുഞ്ഞ് യോ ചെറുതായിട്ടിപ്പോൾ വീണനെ ഡയലോഗ് കണ്ടിന്യൂ. രാവിലെ എഴുന്നേറ്റ് ഒരു ബ്രാൻഡ് ഷൂട്ടിന് വേണ്ടി ദേവതയെ കണ്ടേക്കാതെ വിചാരിക്കും ഒറ്റയ്ക്കായിരിക്കും എന്ന്. അല്ല, സന്തത സഹചാരി അവിടെ നിൽക്കുന്നുണ്ടോ? അതാണ് എല്ലാവരുടെയും മീ. ആരും അത് പറയുന്നില്ലെന്ന്. നിരാമയ ഹെൽത്ത് റിട്രീറ്റ്, വെൽനെസ് റിട്രീറ്റ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും. മുതലാളി പച്ച, തൊഴിലാളി പച്ച, ഇവരുടെ രഹസ്യങ്ങൾ നമ്മൾ ഒപ്പിയെടുക്കുകയാണ്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. അയ്യോ എന്തൊരു ഭംഗി ഇവിടെ. ഞാൻ പറഞ്ഞു സമ്മർ സീസൺ ഒരു രക്ഷയില്ല. എന്ത് ബ്യൂട്ടിഫുൾ വെദർ ആണല്ലേ. നിശ്ചല് കുറച്ച് ബ്യൂട്ടിഫുൾ ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഷിജു എടുത്തിട്ട് ശരിയാന്ന് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. ആക്ച്വലി ഇവിടെ കുറെ ആക്ടിവിറ്റി ഉണ്ട്. നമ്മളൊന്നും മടിയന്മാർ അതുകൊണ്ടൊന്നും ചെയ്യാത്ത. ഇവിടെ വൈകിട്ട് യോഗയുണ്ട്, പിന്നെ സൈക്ലിംഗ് ഉണ്ട്, പിന്നെ എന്നത് കുളത്തിൽ നിന്ന് മീനെ പിടിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പത്തെ അങ്ങനത്തെ കുറെ 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 ആക്ടിവിറ്റീസ് ഉണ്ട്. പരിപാടിക്ക് വന്നിട്ട് കാര്യമില്ല, നമ്മളൊരു പാക്കേജ് എടുത്ത് വരുമ്പോഴാണ് യോഗ ആയാലും ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒരു ദിവസം യോഗ ചെയ്ത് വീട്ടിൽ പോയിട്ട് യോഗ ചെയ്യത്തില്ല. അപ്പൊ പിന്നെ അതിനൊരു ഗുണമില്ലല്ലോ. നമുക്ക് നല്ലൊരു വെൽനെസ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. ശരിക്കും ബാക്ക് പെയിൻ ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നൊരു ഒരു പാക്കേജ് എടുക്കാം. കൂടുതലും എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ ആണ് നമ്മൾ ഈ പറയുന്ന ആയുർവേദം, തിരുമൽ, പിന്നെ ഇവിടെ ശിരോധാര, കിഴി എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ബോഡിയിൽ നീരുണ്ട്, നീർക്കെട്ടുണ്ട്, ഇതൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും മസാജും, പിന്നെ നല്ല ഭക്ഷണം. പിന്നെ ഇവിടെ പാക്കേജ് എടുക്കുമ്പോ ഭക്ഷണത്തിനൊക്കെ ചിലപ്പം ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അവര് പറയുന്ന ഔഷധവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിമരുന്നും ഒക്കെ കഴിക്കേണ്ടതൊക്കെ വരും. അപ്പൊ നമ്മള് ചില്ലയാൻ വന്നോണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. കൊറേ ഊഞ്ഞാലുകളുണ്ട്. കായലിന്റെ അടുത്താണോ അതോ മൊത്തത്തിൽ ക്ലൈമറ്റിന്റെ ഇതാണോ അറിയില്ല. അല്ല അത്ര താഴെയാ. ക്ലൈമറ്റിന്റെ ഇതാണോ എന്നറിയില്ല. നല്ല പുഴുങ്ങലുണ്ട്, പക്ഷെ ഒരു കാറ്റുള്ളതുകൊണ്ട് ചെറിയ
മൈൽഡ് കാറ്റുണ്ട്, ചെറിയൊരു ഒരു ശമനമുണ്ട്. ഗൈസ് നല്ല പ്രോപ്പർട്ടി കേട്ടോ, അതായത് ഇന്നലെ രാത്രി എനിക്കധികം എക്സ്പ്ലോർ ചെയ്യാനോ പറയാനോ പറ്റിയില്ല. നല്ല കിടിലും പ്രോപ്പർട്ടി, ഒരു ഒരു ആ ഒരു 8.5 ഏക്കറിൽ ഇങ്ങനെ വീതി വിസ്താരത്തിൽ കിടക്കുന്ന കുറേ അധികം ആക്ടിവിറ്റീസും നല്ല റൂമുകളും പ്രൈവറ്റ് പൂൾ അടങ്ങുന്ന വില്ലകളുമുള്ള നല്ല ഭക്ഷണം സെർവ് ചെയ്യുന്ന നല്ല ആ നല്ല സ്റ്റാഫുള്ള നല്ല വെൽനെസ് ട്രീറ്റ്മെൻറ്സ് ഉള്ള ഒരു നല്ല സ്ഥലം അതാണ് നിരാമയ വെൽനെസ് റിട്രീറ്റ്. നിരാമയ നിരാമയ അത് ഞാൻ നിറമായ എന്നൊക്കെ പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒരാൾ കൈ വേണം. ഇനി ഞാൻ അപ്പുറത്തേക്ക് നോക്കട്ടെ. ഇത് കുറച്ച് ലോ ആണ്. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഊഞ്ഞാൽ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ. ഊഞ്ഞാൽ ഹോപ്പിംഗ്. ഊഞ്ഞാൽ ശരിക്കും മൂന്നാറിലൊക്കെ പോലത്തെ വെതറാണെന്ന് ഇവിടെ ഉണ്ടെങ്കിലല്ലോ നമ്മളിങ്ങനെ ഉറങ്ങി പോകും. പക്ഷെ ഇപ്പൊ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, കാര്യം നല്ല ചൂടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇനി ഈ ചൂട് കൂടി കൂടിയേ വരുള്ളൂ ഗൈസ്. നമുക്ക് ഈ വെതർ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ നാട്ടിൽ നിന്ന് മാറി താമസിക്കാം. വേമ്പനാട്ട് കായലിന്റെ അതിമനോഹാരിത ഒപ്പിയെടുത്തോളൂ. ഒപ്പിയെടുത്തോ ഞാൻ നീ വീഡിയോ എടുക്കുന്നത്, ഞാൻ ഫോട്ടോ എടുത്തോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ, ഇനിയിപ്പം നമ്മൾ നിങ്ങളെ ഈ പ്രോപ്പർട്ടിയുടെ ഓരോ ഏരിയാസും ഒന്നിങ്ങനെ കാണിക്കാം. റൂം നിങ്ങൾ കണ്ടു, ഇതുപോലെ 27 rooms ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്പാ ഏരിയയിൽ പോയിട്ടില്ലല്ലോ, കാര്യം അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഇതൊരു വെൽനെസ് റിട്രീറ്റ് സെൻറ്റർ ആണല്ലോ, അപ്പം ദേ ഹാവ് ലോട്ട് ഓഫ് മസാജസ്, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പം അതിന് ദേ ഹാവ് എ സെപ്പറേറ്റ് ഏരിയ, അത് നമ്മൾ റിസപ്ഷൻ ചെക്ക് ഇൻ ചെയ്യുന്ന ആ ഏരിയയുടെ തൊട്ടടുത്തായിട്ടുണ്ട്. അത് നമ്മൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ എനിക്ക് റെഡി ആവണം. ആ കുളിക്കുന്ന വ്യൂ ഷോട്ട് വേണം. നോ നോ നോ, കുളിക്കുന്ന എന്റെ കുളി സീൻ നിങ്ങൾ അങ്ങനെ കാണാറായിട്ടില്ല. ഓ, ഞാൻ എന്റെ ഒരു ബോഡി പിന്നെ സ്ക്രബ്, അതേപോലെ തന്നെ എന്റെ ഹെയറിന്റെ ഒരു ഷൂട്ട് ഏതെങ്കിലും ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ കുളിച്ചിങ് കാണും. അതുവരെ അത് ലോകമറിയാതെ എന്റെ ബാത്റൂമിനുള്ളിൽ തന്നെ നിൽക്കട്ടെ. ഇങ്ങനെ കറങ്ങി വരണ്ടേ, അങ്ങനെയാണല്ലോ സാധാരണ. ഇത് രാവിലെ ഇട്ടോ രാത്രി ഇട്ട് ഈ 4 ലിറ്റർ സൈഡിൽ കൂടെ നടക്കണ്ട, അവര് പേടിച്ചാ അങ്ങോട്ട് നടക്കുന്നേ. പൊരിഞ്ഞ വെയിലല്ലേ, ഭയങ്കര വെയിലാട്ടോ. നമ്മുടെ ഇവിടെ ഞങ്ങൾ പറയുമായിരുന്നു SPF 50 ഒന്നും വർക്ക് ആവില്ല, SPF 100, 300, 500. പാലക്കാട് ഏരിയയിൽ 500, കൊച്ചി കൊല്ലം ട്രിവാൻഡ്രം ഏരിയയിൽ ഒരു 200, 100. കൊല്ലത്ത് 300 ആണോ? ആ കൊല്ലത്ത് 300. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, SPF 300 ഉണ്ടോ? ഇല്ല, പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ വേണമെങ്കിൽ പുതിയൊരു സ്കിൻ കെയർ കമ്പനി. ഓക്കെ ഗൈസ്, ഇനി നമ്മള് പോകാൻ പോകുന്നത് സ്പാഡ് അവിടെ പോയിട്ട് മുട്ട വേല ഓടിയോ. ആയുർവേദിക് സ്പായും ഉണ്ട്, ആയുർവേദിക് അല്ലാതെയുള്ള സ്പായും ഉണ്ട്, ലൈക്ക് അരോമ തെറപ്പീസ്, ഡീപ് ടിഷ്യൂ ഇതെല്ലാം ഉണ്ട്. അതും ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 8 rooms ഉണ്ട്. 8 rooms വൺ ഓഫ് ദ റൂംസ് എന്താ പറയുക, കപ്പിൾ മസാജ് ചെയ്യാനുള്ള 2 beds ഉള്ള റൂമുണ്ട്. ചിരോ കിഴി അതെല്ലാം ഉണ്ട്. ഇന്നലെ കിട്ടിയ മുല്ലപ്പൂ ഞാൻ കളഞ്ഞില്ല. അപ്പൊ ഇപ്പൊ നമ്മള് ഒരു ആയുർവേദിക് ഗൂഗിള് പുതിയ സോഫ്റ്റ്വെയർ ഇറക്കുന്നുണ്ട്, പിന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ മണം കിട്ടണം. ഇതാണ് ശിരോധാരയുടെ സാധനം.
ഇതിലാണ് എണ്ണ, എനിക്കറിയില്ല എണ്ണ ചിലപ്പോൾ ചൂടാക്കോ ഇരിക്കാം ചൂടാക്കില്ലായിരിക്കാം. അതിട്ടിട്ട് നമ്മുടെ തലയിലേക്ക് വരും ഇത് കുടുങ്ങി. ഇത് പ്രോപ്പർ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒന്നല്ല, ഇത് വെസ്റ്റേൺ മസാജ് ചെയ്യുന്ന ഒന്നല്ല, ആയുർവേദിക് പ്രോപ്പർ. നിങ്ങൾ അവിടെ കാണുന്നതാണ് രാജാരവി വർമ്മ ചിത്രം. അല്ല അവർ ആചാര്യ വരച്ചതാണ്, പക്ഷെ അത് ഒറിജിനൽ അല്ല, അത് പെയിന്റ് അവര് കോപ്പി ചെയ്തെടുക്കുന്നതായിരിക്കും. രാജാരവി വർമ്മ വരച്ച കൈ ഫ്രൂട്ടുള്ള പെൺകുട്ടി, അതാണ് ആ ചിത്രം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി പാസ് ചെയ്ത് ഈ താഴെയുള്ള സ്ലൈഡ് പറഞ്ഞു. ഈ എല്ലാ റൂംസിലും സ്റ്റീം ബാത്ത് ഉണ്ട്, അത് മസ്റ്റ് ആണ്. സ്റ്റീം ബാത്ത് എന്തായാലും ബാത്ത് വിത്ത് ബാത്റൂം ഒരു ഇൻഫർമേഷൻ പറഞ്ഞുതരാം. ഇത് ഫൈക്കസ് കൃഷ്ണ എന്ന് പറഞ്ഞ ചെടിയുടെ ഇലയാണ്. ഇത് കണ്ടോ, ഇതിലൊരു കുഴി കണ്ടോ, ഇതിൽ കൃഷ്ണൻ ഉറങ്ങുന്നു എന്നൊരു വിശ്വാസമുണ്ട്. ഇവിടെ ഒരു നടുമുറ്റം പോലത്തെ ഏരിയ ഉണ്ട്, അവിടെ നിറയെ ചെടികളുണ്ട്. അതിൽ കുറേയൊക്കെ മെഡിസിനൽ പ്ലാന്റ്സ്, ആയുർവേദിക് പ്ലാന്റ്സ് ഉണ്ട്, അതർ പ്ലാന്റ്സും ഉണ്ട്, നോർമൽ പ്ലാന്റ്സ്. അവിടെ മിറക്കിൾ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടു, പക്ഷേ മിറക്കിൾ എന്ന് പറയട്ടെ, അതിൽ ഇതുവരെ ഫ്രൂട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് ഒരു പറയുന്നത്. ആ ഫ്രൂട്ട് കഴിച്ചാൽ പുളിയുള്ളതൊക്കെ മധുരമായിട്ട് തോന്നുന്നു. മാറിയിട്ടങ്ങോട്ട് കപ്പിൾ മസാജ് റൂം കാണിച്ചു തരാം. ഇത് അരോമാ തെറപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടക്കുന്ന കപ്പിൾ മസാജ് ആണ്. മാറിപ്പോ ഇവിടെ ഒരു കാര്യം എടുത്ത് പറയണോ, അതായത് ഒരു റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തുള്ള ഒരു വീടിന്റെ ടോപ്പ് ഫ്ലോർ, നമ്മുടെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ വലിപ്പമുണ്ട്. ഈ മസാജ് റൂമിന് മാത്രം ബാത്റൂം കൂട്ടിയിട്ടില്ല. നമ്മുടെ ഫ്ലാറ്റിലെ ബാത്റൂമും മാസ്റ്റർ ബെഡ്റൂമും നമ്മുടെ ഗസ്റ്റ് റൂമിന്റെ പകുതി വേണ്ടതായിരുന്നു. ചെടികൾ എനിക്ക് സന്തോഷമായി, ഞാൻ ഇവിടെ കൂടുക വരുന്നില്ല. കേരളയിലെ നമ്മുടെ കേരളയിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോപ്പർട്ടീസ് ആണ് നിരാമയ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. ദാറ്റ്സ് ദ പ്രോബ്ലം, ഐ വാണ്ട് മൈ പീരിയഡ്സ്, സോ ഐ കാൺട്ട് ഡു ദ മസാജ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മസാജസ് ചെയ്യാൻ പറ്റും. തേർഡ് ഡേ ഫോർത്ത് ഡേക്ക് ആകുമ്പോൾ ഫ്ലോ കുറവാണല്ലോ, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് റൈറ്റ് നൗ ഐ ഓൺ മൈ സെക്കൻഡ് ഡേ ആൻഡ് ഐ എം ഓൾസോ യൂസിങ് പാഡ്സ്. ഐ എം നോട്ട് ഓൺ മൈ മെൻസ്ട്രൽ കപ്പ് യെറ്റ്, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഐ നോ ഐ എം മിസ്സിംഗ് ഔട്ട് ഓൺ ദി ബെസ്റ്റ് മസാജ്, പക്ഷേ സ്റ്റിൽ ദേർ ഇസ് നോ വേ ദാറ്റ് ഐ കാൻ ഡു ഇറ്റ്. മസാജ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത വിഷം എന്റെ മുഖത്ത് ചോദിക്കാൻ പറ്റില്ല. ആൾക്കാരെ ഇതൊക്കെ കാണിക്കാനുള്ള തിരക്കിലല്ലേ ഞാൻ.
പണ്ട് നാട്ടിലായിരുന്നെങ്കിൽ വാഴക്കൂമേൽ ഇങ്ങനത്തെ സാധനം നമ്മൾ എടുക്കും, എന്നിട്ട് തേനുണ്ടോ എന്ന് നോക്കും. ആ തേനുണ്ട്. വിഷോ ഇവിടെയോ? ഗൈസ്, അപ്പം നമ്മൾ പാടെ അവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പം ആക്ച്വലി ചെക്ക് ഔട്ട് ആവും. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇന്നലെ നിങ്ങൾ ഷിട്ടുവിനെയും നിങ്ങളെയൊക്കെ എന്നെയൊക്കെ ആനയിച്ച് കയറ്റി റിസപ്ഷൻ വരെ ഓടാം. ഇവിടുന്ന് ഓടി റിസപ്ഷനിൽ ചെല്ലുന്ന ആൾക്ക് എന്നിട്ട് നല്ല റിസപ്ഷനിൽ വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു മാല ഇട്ട് തന്നു, വിത്ത് ടെൻഡർ കോക്കോനട്ട് ജ്യൂസ് തന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ടെൻഡർ കോക്കോനട്ട് ജ്യൂസ് മാറ്റി. അപ്പൊ ആ മാല തന്നെയാണ് ഈ മാല കഴിച്ചിട്ട്. എന്താ ഇവിടെ നടന്നത്? ഓടാൻ പറഞ്ഞ് ഇങ്ങനെ ഓടും. ഇതിലാകുമ്പോൾ ഒരിക്കലും കൈ വെയിലും വെയിലാണ് വെയിലും ഓടുന്നതും റോഡ് ക്രോസ് ചെയ്യുമ്പോഴും കൈ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ബുക്ക് മറിച്ച് നോക്കുന്ന പറഞ്ഞ തേജസ്വി പ്രകാശ്. ശരി. ഹൈ തമ്പുരാൻ ഇരുന്ന് ആടുക. നല്ല മഴ സമയത്ത് ഇവിടെ വന്ന് താമസിക്കാം. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. ഇന്നലെ നമുക്ക് ടെൻഡർ കോക്കനട്ട് ജ്യൂസും നമ്മുടെ ചെക്കിങ്ങിനും ഒക്കെ ഭയങ്കര സീംലെസ്ലി നടക്കുന്ന ഏരിയയാണ് ഇത്. ആക്ച്വലി സ്പീക്കിംഗ്, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്ത് ആ പ്രോപ്പർട്ടിനെ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടി ഐ തിങ്ക് ഇറ്റ്സ് ദിസ്. നമ്മൾ സ്റ്റേക്കേഷൻ പോയിട്ടുണ്ട്, ഓഫ് കോഴ്സ് പോയിട്ടുണ്ട്. ബട്ട് ദെൻ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വി ഹാവൻ ബീൻ ടു എനി പ്രോപ്പർട്ടി ആൻഡ് വി ഹാവൻ ഇൻട്രൊഡ്യൂസ്ഡ് എ പ്രോപ്പർട്ടി ലൈക്ക് ദിസ് ടു യു ഗൈസ്. അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് അല്ല, ആക്റ്റീവ് അല്ല, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. കുറച്ച് തിരക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉള്ള സമയത്താണ് പിന്നെ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട. പക്ഷേ ഈ പ്രോപ്പർട്ടി വി ഡിസൈഡഡ് ടു ഷോ ഇറ്റ് ടു യു ഗൈസ് ബിക്കോസ് ഇത് ഭയങ്കര പ്രീമിയം ആണ്. ഓൾസോ ഇത് നോട്ട് ജസ്റ്റ് എ പ്രോപ്പർട്ടി, ദിസ് ഇസ് ഓൾസോ ഫോർ വെൽനെസ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദീസ് ഡേയ്സ്. അപ്പം ഞാൻ ജീവോട് പറഞ്ഞായിരുന്നു നമുക്കൊക്കെ ഭയങ്കര അത്യാവശ്യമാണ് എപ്പോഴും ഈ വർക്ക്, എപ്പോഴും ഈ ഇൻ്റർനെറ്റ്, എപ്പോഴും ഈ ഫോണ്, ലാപ്പ്, ബിസി, ഷൂട്ട്, ഒന്നിനും ഒരു നേരമില്ല. എക്സാക്ട്ലി. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും നമുക്കൊരു 7 days അല്ലെങ്കിൽ 10 days ഒരു 14 days ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി പോയി റിലാക്സ് ചെയ്യണം. അത് നമുക്ക് വൺസ് ഇൻ എ വൈൽ വേണം ടു മെയിൻറ്റെയിൻ ദ സേനിറ്റി ഓഫ് യു നോ ഹ്യൂമൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ ശരിക്കും ഇനിയും വരണം എന്നുണ്ട്. ഇതുപോലെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വർക്കിനല്ല, ഞങ്ങള് ഫുഡൊക്കെ കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ കണ്ട എല്ലാ ഇവിടുത്തെ ക്ലയൻസും ഇവിടുത്തെ ഇപ്പം താമസിക്കുന്നവരൊക്കെ ദേ ആർ ഓൾ നോർത്ത് ഇന്ത്യൻസ്. നമ്മുടെ നാട്ടിലെ സൗത്ത് ഇന്ത്യൻസോ അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്നവരോ ഒന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല.
വിച്ച് മീൻസ് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ടും ആർക്കും അത് അറിയാത്തോണ്ടാണോ, അത് അവൈൽ ചെയ്യാൻ താല്പര്യമില്ലാത്തോണ്ടാണോ എന്ന് അറിയാം. യു ഹാവ് ടു വിസിറ്റ്. അത് വിസിറ്റ് ചെയ്ത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താലേ യു കെൻ ഓൺലി സ്പ്രെഡ് ദ വേർഡ് ടു യുവർ റിലേറ്റീവ്സ് ഓർ ഫാമിലി ഓർ ഫ്രണ്ട്സ് സോ ദാറ്റ് ദേ കെൻ ഓൾസോ കം ആൻഡ് ട്രൈ. നമ്മുടെ നാട്ടിൽ നമ്മൾ അഭിമാനത്തോടെ പറയുന്ന കുറേ കാര്യങ്ങളൊന്നാണ് ആയുർവേദിക്ക് ആയുർവേദം. അത് പുറത്തുനിന്നുള്ള ഒരുപാട് ആൾക്കാർ വന്ന് അതിൻ്റെ അത് ട്രൈ ചെയ്ത് അതിൻ്റെ നല്ല ഗുണങ്ങൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ അതെന്താണെന്ന് അറിയുന്നുണ്ട്. നമ്മളെത്ര പേർക്ക് അതറിയാം, അത് നമ്മളൊരു 50% അറിയത്തില്ല. അപ്പോൾ അതോടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് എന്നാൽ പതുക്കെ ഭക്ഷണം കഴിച്ച് ഭയങ്കര പീ അല്ല പോവാല്ലേ. ഞങ്ങൾക്ക് ടൈമായി, ഞങ്ങൾക്ക് ഇത്ര ടൈം ഇവിടെ ഉള്ളൂ. അത് നമ്മൾ പോവാണ്, നമുക്ക് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇതേപോലെ റിസോർട്ട്സ് സ്റ്റേക്കേഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെയും കൂടെ കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ലൈക്ക് യൂട്യൂബ് ഫാമിലി നടക്കുമെന്ന് അറിയില്ല, പക്ഷേ ട്രൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് നല്ല കിഴങ്ങ് പൊളിച്ചതും നല്ല ചോറും താളിയിലും. ഇത് നിങ്ങൾ കാണാത്തല്ലോ, അതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നു. സൗത്ത് ഇന്ത്യൻ താളി വിത്ത് കരിമീൻ പൊളിച്ചത്, പുളിശ്ശേരി, അച്ചാർ, പപ്പടം. എനിക്ക് കഴിക്കാൻ സമയമായി. ചോറുണ്ട്, ചിക്കൻ 65, ഫിഷ് കറി, സാമ്പാർ, പുളിശ്ശേരി, ചാർ കറി അറിയില്ല, അവിയൽ, ക്യാബേജ് തോരൻ, പപ്പടം, പച്ചമോര്, രസം. ഇങ്ങനെ വള്ളിയൊക്കെ പൊട്ടിച്ച് പുളിശ്ശേരി മീൻ കറി ഇങ്ങനെ വെച്ചിട്ട് മീൻ കഷ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി ഉടനെ കാണും. അതുവരെ